नमस्कार चोरचार नींदी कैरवर इंद्रन चंद्रन पेड़ी पोवे वेप पक्षे ऐसो सी बी ई अन्वेषिक वनो मे अदर नेंजुवेदन रूप अब प्रत्यक्ष इोविड कलम कोविडि रूप इतने प्रत्यक्ष कई दिवस नमें स्पीकर श्रीरामकृष्ण कस्टम्स अन्वेषण विधम विधेयक चौदह वे विदिडा ऐसा दिवस मुंब ना मुख्यमंत्री कुटकम कोविड तेरे शेष ई सी पी एम संघटना संविधान वैच्छ तेरे कहिंग विशकल तेरे विशकल कड़ता ओर पंचायत ओर जिले ओर पंचायत ओर वार्ड अवर प्रत्येक प्रत्येक बूत कमिटे എത്ര വോട്ട് വരെ പാർട്ടിക്ക് കിട്ടിയേക്കാം എന്നൊക്കെ ഒരു കാലത്ത് അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു അത് പോരായ്മ ഉണ്ടെങ്കിൽ അത് കള്ളവോട്ടോ ഇരട്ടവോട്ടോ ഒക്കെ ചെയ്തവർ അത് ലെവൽ ചെയ്യുമായിരുന്നു അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വെച്ച് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം അവരൊരു ഈ കണക്കെടുപ്പൊക്കെ നോക്കിയപ്പോൾ ഭരണം കിട്ടില്ല എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു അവരുടെ ഒരു ചിന്താഗതിയും ഒരു കാഴ്ചപ്പാടും ഒക്കെ എന്ന് തോന്നുന്നു അവരുടെ ഓരോ നേതാക്കന്മാരുടെയും പെരുമാറ്റങ്ങളൊക്കെ കണ്ടാൽ അവർ ഇപ്പോൾ വളരെയേറെ പ്രതിരോധത്തിലായിരിക്കുന്നതായിട്ട് കാണാം അവരുടെ ശരീരഭാഷയും അവരുടേതായിട്ട് പുറത്തു വരുന്ന ചില പ്രസ്താവനകളൊക്കെ കണ്ടാൽ ലോകം മുഴുവൻ എതിർത്താലും സത്യം ജയിക്കും സത്യമേ ജയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാണ് കെടി ജലീൽ അഥവാ നമ്മുടെ കിറ്റ് ജലീൽ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ ബന്ധു നിയമന അതായത് അദ്ദേഹം ബന്ധു നിയമനം നടത്തി അതൊരു വഴിവിട്ട നിയമനമായിരുന്നെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോകായുക്ത ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് സാധാരണ രീതിയിൽ ഈ തൊലിക്കെട്ടിയൊക്കെ കുറവായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ലേശ ഉളുപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം തന്നെ അങ്ങനെ ഒരു ആരോപണം കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശനം ഏൽക്കേണ്ടി വരുന്ന ഒരു മന്ത്രി ആ മന്ത്രിസഭയിൽ സ്വാഭാവികമായിട്ടും കാണില്ല ഉളുപ്പോ മാനമൊക്കെ ഉള്ള ആളാണെങ്കിൽ അത് സ്വയം രാജിവെച്ച് മാറുകയോ അല്ലെങ്കിൽ ആർജവമുള്ള മുഖ്യമന്ത്രിയാണെങ്കിൽ രാജിക്കത്ത് പിടിച്ച് വാങ്ങുകയൊക്കെയാണ് ചെയ്യുന്നത് എന്തായാലും കെ ടി ജലീൽ ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട് അതിനൊപ്പമാണ് ഇപ്പോൾ ഈ ശ്രീരാമകൃഷ്ണനെ ഇന്നലെ കസ്റ്റംസ് ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചു ഈ കസ്റ്റംസ് ഇനി മുകളിൽ ഈഡി ഉണ്ട് ഇനി അതിനു മുകളിൽ ആ ഒരു ടീമിനെ പറ്റി അധികം ആരും പരാമർശിച്ചോ സംസാരിച്ചോ ഒന്നും കേൾക്കുന്നില്ല സത്യത്തിൽ ഈ സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് ഈ കള്ളക്കടത്തിന്റെ ഒക്കെ ശരിക്കുള്ള റിപ്പോർട്ട് വരാൻ പോകുന്നതും ശരിക്കും പിടിക്കപ്പെടാൻ പോകുന്നതും അത് എൻഐഎ വഴിയായിരിക്കും അവർ കൊടുക്കുന്നതായിരിക്കും ഇതിന്റെ അന്തിമ റിപ്പോർട്ട് കാരണം ഈ കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലിനൊക്കെ എവിടെ എത്രയൊക്കെ എത്രയൊക്കെ പോകും എന്നുള്ള കാര്യം ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അവരുടെ നേതാക്കൾക്കും ഒക്കെ അറിയാം പക്ഷേ ഇഡി ഇച്ചിരി കടുപ്പമാണ് അതിലും കടുപ്പമാണ് എൻഐഎ അപ്പോൾ ആദ്യം കസ്റ്റംസ് ചോദ്യം ചെയ്തിരിക്കുന്നു അവർ ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടിരിക്കുന്നു അതിന് വളരെ അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് കോവിഡ് ആണെന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം സ്വാഭാവികമായിട്ടും ഇനി അടുത്തത് ഇഡി ആണ് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാനുള്ളത് ഇതിനും ശേഷമായിരിക്കാം ഒരുപക്ഷെ എൻഐഎയുടെ കയ്യിൽ കിട്ടുന്നത് ഈ എൻഐഎ അതൊരു സംഗതി ഒരു സംഭവം തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല അവരുടെ ആ ഒരു സ്ട്രൈക്ക് റേറ്റാണ് ഇപ്പോൾ ഈ നമ്മുടെ ഈ ചില ചാനലിലെ ആൾക്കാർ പറയുന്നതാണ് അവരുടെ ആ സ്ട്രൈക്ക് റേറ്റാണ് അവരെ മികച്ചു നിൽക്കുന്നത് മറ്റെല്ലാ അന്വേഷണ ഏജൻസികളിൽ നിന്നും മികച്ചു നിർത്താനുള്ള ഒരു കാരണം അതാണ് അവർ സകല പഴുതുമടച്ച് കോടതിയിൽ കൊണ്ട് സമർപ്പിക്കുന്ന ഒരു കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ 95% പ്രതികളെയും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇതുവരെയുള്ള അവരുടെ ഒരു ആ ഒരു അന്വേഷണ മികവിനെ കാണിക്കുന്നത് അപ്പോൾ കസ്റ്റംസ് ഓക്കെ ഇനി ഇച്ചിരിയോട് കടുപ്പമുള്ള ഇഡി ആണ് വരുന്നത് സംഗതി കടുക്കുമെന്ന് ശ്രീരാമകൃഷ്ണന് മനസ്സിലായി അതൊക്കെ കൊണ്ടാവാം ഇപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഇവർക്ക് ആർക്കും നെഞ്ചുവേദന വരാറില്ല പകരം അന്വേഷണമാണ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു എന്നറിയുമ്പോൾ കോവിഡ് ആണെന്നങ്ങ് പറഞ്ഞേക്കുക ഇനി ഇത്തരം ഒരു അഭ്യാസം കാണിച്ചതാണോ നമ്മുടെ മുഖ്യമന്ത്രി എന്നറിയില്ല അദ്ദേഹത്തിന് കോവിഡിന്റെ ലക്ഷണങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് കോവിഡ് ആണെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് 70 വയസ്സിന് മുകളിലുണ്ട് അദ്ദേഹത്തിന് മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട് എന്നിട്ടും അദ്ദേഹത്തിന് കോവിഡിന്റെ ലക്ഷണം ഇല്ല എന്നാണ് പറയുന്നത് ഒപ്പം കോവിഡ് ആണെന്ന് പറയുകയും ചെയ്യുന്നു ഇപ്പോൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന ശ്രീരാമകൃഷ്ണൻ ഇപ്പോൾ കോവിഡ് ആണെന്ന് പറയുന്നു ഇതിനു മുമ്പേ നമ്മൾ പലരെയും ഇതുപോലെ തന്നെ ശിവശങ്കറിൻ്റെ കേസിൽ കണ്ടു നമ്മൾ രവീന്ദ്രൻ്റെ കേസിൽ കണ്ടു കോവിഡ് ആണെന്നു ഇനി ജലീലിൻ്റെ കേസിലും കണ്ടു നമ്മൾ കോവിഡ് ആണെന്നു പക്ഷെ മനസ്സിലാവാത്തൊരു കാര്യം ഈ അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നവർക്കൊക്കെ കോവിഡാണ് പക്ഷേ
ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും ഇതുവരെ കോവിഡ് വന്നതായിട്ട് ഒരു അറിവുമില്ല അതെന്താണ് അങ്ങനെയെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല ചിലപ്പോൾ ഈ തൊലിക്കൊട്ടിയും ഉളുപ്പും ഒക്കെ ഒരുപാട് കൂടുതലുള്ളതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാരെ മാത്രം പെട്ടെന്ന് കയറി പിടിക്കുന്ന ഒരു സംഗതിയാവാം കോവിഡ് എന്തായാലും നാടകം നടക്കട്ടെ നമുക്ക് ഇങ്ങനെ ഗ്യാലറിയിൽ ഇരുന്ന് ഈ കളിയൊക്കെ കാണാം വെബ് ഡെസ്ക് തത്തമൈ ന്യൂസ്